ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കൈയിലേക്ക് വാഹനങ്ങളടക്കം എത്തിക്കാനാണ് സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചത്. ഇതോടെ രക്ഷാപ്രവർത്തനം അതിവേഗത്തിലാകും. രാജ്യത്തെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം, സൈന്യം നേരിട്ടതിൽ ഏറ്റവും ദുഷ്കരമായ രക്ഷാപ്രവർത്തനം. വയനാട് ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉണ്ടായത് സമാനതകളില്ലാത്ത ദുരന്തമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുന്നത് ഇന്ത്യൻ സൈന്യമാണ്. കാടും പുഴയും കടന്ന് കിലോമീറ്ററുകൾ താണ്ടിയാണ് ഓരോ മനുഷ്യരെയും രക്ഷാപ്രവർത്തകർ ജീവന്റെ മറികരയെത്തിക്കുന്നത്. 24 ടൺ ഭാരം വരെ വഹിക്കാൻ ശേഷിയുള്ള പാലത്തിന്റെ പണി അതിവേഗത്തിലാണ് പൂർത്തിയായത്. JCB ഹിറ്റാച്ചിയും അടക്കമുള്ള വാഹനങ്ങളും ഭാരം കൂടിയ വസ്തുക്കളും ഈ രക്ഷാദൌത്യത്തിനായി ദുരന്തഭൂമിയിൽ നേരിട്ടെത്തും. ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കളെയടക്കം ദുരന്ത സ്ഥലത്തേക്കെത്തിച്ച് സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്യും. ബുധനാഴ്ച രാവിലെയാണ് ബെയ്ലി പാലം നിർമ്മിക്കാനാവശ്യമായ സാമഗ്രികളും ഉപകരണങ്ങളുമായി ഡൽഹിയിൽ നിന്നുള്ള വ്യോമസേനാ വിമാനം കണ്ണൂർ വിമാനത്താവളത്തിലിറങ്ങിയത്. മുൻകൂട്ടി തയ്യാറാക്കിയ ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തുമാറ്റാവുന്നതുമാണ് ബെയ്ലി പാലം. പാലം ഘടിപ്പിക്കാൻ പ്രത്യേക ഉപകരണങ്ങൾ ആവശ്യമില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഉരുക്കും തടിയുമാണ് ബെയ്ലി പാലത്തിലെ പ്രധാന ഘടകങ്ങൾ. ഭാരം കുറഞ്ഞതും കരുത്തുറ്റതുമാണ് ഉരുക്ക് ഗർഡറുകളും പാനലുകളും. ഇരുകരകളിലും തയ്യാറാക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഈ ബെയ്ലി പാനലുകൾ കൂട്ടിയോജിപ്പിക്കും. ശേഷം ഉരുക്ക് ഗർഡറുകൾ കുറുകെ നിരത്തും. ഉരുക്കു പാനലുകളെ പരസ്പരം ബന്ധിപ്പിച്ച് വാഹനങ്ങളടക്കം കടന്നുപോകുന്ന വിധം ട്രാക്ക് തയ്യാറാക്കും. പാലം ബലപ്പെടുത്താൻ ഇരുമ്പ് തൂണുകളും നിർമ്മിക്കും. വലിയ ചെരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരഘട്ടത്തിൽ പണിയുന്ന പാലമാണ് ബെയ്ലി പാലം. 1942 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ഉത്തരാഫ്രിക്കയിൽ ബ്രിട്ടീഷ് സൈന്യത്തിനായി ആദ്യമായി ഈ പാലം നിർമ്മിച്ചത്. കശ്മീരിൽ സൈനിക ആവശ്യത്തിനാണ് ഇന്ത്യയിൽ ആദ്യമായി ബെയ്ലി പാലം നിർമ്മിക്കുന്നത്. ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കുമിടയിൽ നിർമ്മിച്ച ആ പാലത്തിന് നീളം 98 അടിയായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 5062 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലം അന്ന് നിർമ്മിച്ചത് ഇന്ത്യൻ സൈന്യമാണ്.